നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരള രാഷ്ട്രീയത്തിലും സി പി എമ്മിലുമൊക്കെ വലിയ ചലനങ്ങളാണ് ഇപ്പോൾ കാണുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് നേർക്ക് വെല്ലുവിളിച്ച് തന്നെയാണ് പി വി അൻവറിന്റെ പടപ്പുറപ്പാട് ആ വെല്ലുവിളി പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്ക് നേർക്കല്ല പകരം മുഖ്യമന്ത്രി പിണറായി വിജയന് നേർക്കാണ് ഇന്നലെ ഉച്ചയോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പി വി അൻവറിനെ നേർക്കുനേർ നേർ വിളിച്ചു എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് നേരിട്ടുവ എന്ന മട്ടിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം അതിന് തൊട്ടു പിന്നാലെ സൈബർ ഗ്രൂപ്പുകളിൽ വ്യത്യസ്ത അഭിപ്രായ പ്രകടനങ്ങൾ പോരാളി ഷാജി ആദരാഞ്ജലികൾ എഴുതിയ റീത്ത് സമർപ്പിച്ചുകൊണ്ടായിരുന്നു അതിനോട് പ്രതികരിച്ചത് ആ റീത്ത് മുഖ്യമന്ത്രിക്കുള്ളതാണ് എന്ന് വ്യക്തം അവിടെയാണ് പി വി അൻവർ പിന്നീട് കത്തിക്കയറിയത് ഇതിനിടയിൽ സിപിഎം ഒട്ടൊന്ന് പരിഭ്രമിച്ചു ഇടതുമുന്നണിയേയും സർക്കാരിനെയുമൊക്കെ പ്രതിക്കൂട്ടിലാക്കിയ അൻവറിനെ എങ്ങനെ നേരിടണം എന്നാലോചനയിലായി തലസ്ഥാനത്തെ സിപിഎം നേതാക്കൾ പി വി അൻവറിനെ പിന്തുണയ്ക്കുന്ന സൈബർ പോരാളികളെയും സിപിഎം നേതാക്കളെയുമൊക്കെ നിരീക്ഷിക്കാൻ പ്രത്യേക സംവിധാനം ഉടനടി തന്നെ ഏർപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം പി വി അൻവറിനെ സംശയദൃഷ്ടിയിൽ നിർത്തി തന്നെയാണ് അടിമുടി മുഖ്യമന്ത്രി വിവരിച്ചത് സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെയും കള്ളക്കടത്തുകാരുടെയും ഒക്കെ ഏജന്റ് എന്ന നിലയിൽ തന്നെയായിരുന്നു മുഖ്യമന്ത്രി അൻവറിനു നേർക്കു വിരൽ ചൂണ്ടിയത് അതെന്റെ തലയിൽ വെക്കേണ്ട എന്ന് മാധ്യമ പ്രവർത്തകരോട് പറയുമ്പോഴും ഇഷ്ടമുള്ളത് എഴുതാം എന്ന് പൂരിപ്പിക്കാനായിരുന്നു മുഖ്യമന്ത്രിക്ക് താല്പര്യം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പി വി അൻവറിന് പിന്തുണ നൽകിയ സി പി എം അനുകൂല സൈബർ സംഘങ്ങൾ ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് തൊട്ടു പിന്നാലെ പിൻവലിയുന്ന കാഴ്ച അൻവർ വന്നത് കോൺഗ്രസ് സാഹചര്യത്തിലാണ് എന്ന് പിണറായി വിജയൻ പരാമർശിച്ചപ്പോൾ അതിന് ഇ എം എസും കോൺഗ്രസുകാരനായിരുന്നല്ലോ എന്ന് അൻവറിന്റെ മറുപടി പിണറായി വിജയന്റെ മുഖത്തിനു നേർക്ക് പ്രത്യക്ഷത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെ മറുപടിക്കൊരുങ്ങുന്നില്ല അൻവറെങ്കിലും അൻവർ പറയുന്ന ഓരോ മറുപടിയും മുഖ്യമന്ത്രിക്ക് നേരെ തന്നെ ആരും ഒരു ചുക്കും ചെയ്യില്ല എന്ന് തൻറെയിടത്തോടെ വിളിച്ചു പറയുക മാത്രമല്ല അൻവർ ചെയ്തത് ആ വാക്കുകൾ തന്റെ ഫേസ്ബുക്കിൽ കോറിയിട്ടു ഈ വിധത്തിൽ മുന്നോട്ടു പോയാൽ പാർട്ടിക്ക് പുറത്ത് എന്ന് വ്യക്തമായിരുന്നു പി വി അൻവറിന് അതുതന്നെയാണ് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സൂചിപ്പിച്ചതും കോൺഗ്രസിൽ നിന്ന് വന്ന പി വി അൻവറിന് അങ്ങോട്ടേക്കുള്ള വഴി തന്നെയാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമ പ്രവർത്തകരോട് സൂചിപ്പിച്ചു തൊട്ടു പിന്നാലെ മുസ്ലിം ലീഗിന്റെ നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് പി വി അൻവറിനെ സ്വാഗതം ചെയ്യുന്നു പി വി അൻവർ പറയുന്ന പല കാര്യങ്ങളും സത്യമെന്ന് മുസ്ലിം ലീഗ് നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മുണ്ടേരി പ്രതികരിക്കുന്നു അതും ഫേസ്ബുക്കിൽ മുസ്ലിം ലീഗിന്റെ ആശീർവാദത്തോടെയാണ് നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് പി വി അൻവറിന് പച്ച പരവതാനി വിരിച്ചത് സ്വാതന്ത്ര്യ സമര സേനാനിയായ ഷൌക്കത്ത് അലി സാഹിബിന്റെ മകൻ പി വി അൻവറിന്റെ യഥാർത്ഥ മുഖം ഇനിയാണ് പിണറായി കാണാൻ പോകുന്നത് എന്നും അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു ഈ ഭരണം സംഘപരിവാറിന് കുടപിടിക്കലാണ് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസും എല്ലാത്തരം അഴിമതികളുടെയും കൂത്തരങ്ങാണ് വർഷങ്ങളായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗിന്റെയും യു ഡി എഫിന്റെയും നിലപാടാണ് സത്യമെന്ന് തിരിച്ചറിഞ്ഞ് അതിന്റെ കൂടെ നിൽക്കാൻ പഴയ കോൺഗ്രസുകാരനായ അൻവർ തയ്യാറാവുന്ന ഘട്ടം വരുമെന്ന് ഇക്ബാൽ മുണ്ടേരിയുടെ പ്രതികരണം ഈ ദുഷ്ടശക്തികൾക്കെതിരെ നാടിന്റെ നന്മയ്ക്കു വേണ്ടി നമുക്കൊരുമിച്ച് പോരാടാം എന്ന് അൻവറോട് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറയുന്ന മുണ്ടേരി ചുരുക്കത്തിൽ പച്ചപ്പരവധാനി മാത്രമല്ല പച്ചക്കൊടി പി വി അൻവറിന്റെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ് മുസ്ലിം ലീഗ് ഇനി കാണാൻ പോകുന്നത് ലീഗ് പുത്തുള്ള പി വി അൻവറിന്റെ പൊടിപൂരമാണോ ഇന്ന് കേരളം കാത്തിരിക്കുന്നു പാർട്ടി സമ്മേളനങ്ങളിലൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന പോലീസിനെതിരെയാണ് ഇപ്പോൾ വിമർശനങ്ങൾ ഉയരുന്നത് അൻവറിന്റെ വെളിപ്പെടുത്തലുകൾ അതിനാക്കം കൂട്ടുമെന്ന് മനസ്സിലാക്കിയ പിണറായി വിജയൻ ഇന്നലെ പോലീസ് സേനയെ വെള്ളപൂശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ദേഹത്ത് ഒരു ചെറു കറ പോലും പുരട്ടിട്ടില്ല എന്ന് മുഖ്യമന്ത്രി അർത്ഥശങ്കയ്ക്കിരയില്ലാത്ത വിധം പറഞ്ഞു എ ഡി ജി പി അജിത് കുമാറിനെ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കി ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനി അന്വേഷണ സംഘത്തിന് കാര്യമായൊന്നും ചെയ്യാനില്ല കാരണം ആഭ്യന്തരമന്ത്രി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എ ഡി ജി പി അജിത് കുമാർ തികച്ചും നിരപരാധിയെന്ന് സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെയും മാഫിയകളുടെയും ഒക്കെ താല്പര്യത്തിന് വഴങ്ങാത്തതാണ് എ ഡി ജി പി അജിത് കുമാറിനെതിരെയുള്ള പ്രതിഷേധത്തിന് കാരണമെന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി തന്നെ വിളിച്ചു പറയുന്ന ഘട്ടം ഇടതുമുന്നണിയുള്ള ചരിത്രത്തിൽ തന്നെ പി വി അൻവറിനെ പോലെ ഇത്രയധികം പ്രതിസന്ധികൾ സൃഷ്ടിച്ച മറ്റൊരു ജനപ്രതിനിധി എൽ ഡി എഫിൽ ഉണ്ടായിട്ടില്ല ഇതാണിപ്പോൾ വലിയ ചർച്ചകൾക്ക് തീ വയ്ക്കുന്നത് പി വി അൻവർ ലക്ഷ്യപ്പെടുന്നത് മുസ്ലിം സമുദായത്തിന്റെ വികാരമാണ് ഈ വികാരം മനസ്സിലാക്കി കെ ടി ജലീലും കാരാട്ട് റസാക്കുമൊക്കെ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നു ലീഗിന്റെ രഹസ്യ പിന്തുണ ഇപ്പോൾ പരസ്യ പിന്തുണയിലേക്ക് കടന്നിരിക്കുന്നു ഒരു ഗ്യാലറിയും കണ്ടല്ല താനീ പണിക്കിറങ്ങിയത് എന്ന് പി വി എൻവർ തുടർന്ന് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു ഒരു ഗ്യാലറിയും കണ്ടല്ല ഈ പണിക്കിറങ്ങിയത് ഒരു കയ്യടിയും പ്രതീക്ഷിക്കുന്നില്ല ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളും പാർട്ടിയെ സ്നേഹിക്കുന്നവരും ഒപ്പമുണ്ട് അത് മതി ഇവിടെയൊക്കെ തന്നെ കാണും അതിനപ്പുറം ആരും ഒരു ചുക്കും ചെയ്യാനില്ല അത് മുഖ്യമന്ത്രിക്കുള്ള മറുപടിയാണ് തന്നെ ആരും ഒരു ചുക്കും ചെയ്യാനില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നു പി വി അൻവർ അൻവർ നടത്തിയ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രത്യക്ഷത്തിലൊന്നും പറയുന്നില്ല എങ്കിലും കടുത്ത ഭാഷയിലുള്ള മറുപടി തന്നെയായിരുന്നു അൻവർ നടത്തിയത് മുഖ്യമന്ത്രിയെ പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു എ ഡി ജി പി കുറിച്ചുകൊടുത്ത കാര്യങ്ങളാണ് ശശി മുഖ്യമന്ത്രിയെ പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങളാണ് അദ്ദേഹം മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞത് എന്ന് അൻവർ പച്ചയ്ക്ക് പറഞ്ഞു ശശിയുടെ പ്രവർത്തനം മാതൃകാപരമല്ല എന്ന് തുറന്നടിച്ചുകൊണ്ടായിരുന്നു അൻവർ വീണ്ടും മാധ്യമ സമ്മേളനം നടത്തിയത് പി ശശിയെ പൂർണ്ണമായും വെള്ളപൂശിയ മുഖ്യമന്ത്രി പിണറായി വിജയനെ എടുത്തെറിയുന്ന പി വി അൻവറിനെയാണ് ഇന്നലെ വൈകുന്നേരം മാധ്യമ പ്രവർത്തകർ കണ്ടത് ശശിയുടെ പ്രവർത്തനം മാതൃകാപരമല്ല സ്വർണം പൊട്ടിക്കൽ അടക്കമുള്ള ക്രൂര കുറ്റകൃത്യങ്ങളിൽ ശശിക്ക് പങ്കുണ്ടോ എന്ന് താൻ സംശയിക്കുന്നുവെന്നാണ് അൻവർ പറഞ്ഞത് തന്റെ ആരോപണങ്ങളിൽ പോലീസ് സേനയുടെ മനോവീര്യം കെടുന്നു എന്ന മുഖ്യമന്ത്രിയുടെ ആരോപണത്തിനും കൃത്യമായ മറുപടി അൻവർ പറഞ്ഞു പോലീസ് സേനയിലെ കള്ളന്മാരുടെ മനോവീര്യമാണ് തകരുന്നത് എ കെ ജി സെന്ററിൽ താൻ നിരവധി പരാതികൾ നൽകി ഒന്നിനും പരിഹാരമുണ്ടായിട്ടില്ല ഞാൻ പഴയ കോൺഗ്രസുകാരൻ തന്നെയാണ് ഇ എം എസ് പഴയ കെ പി സി സി സെക്രട്ടറിയായിരുന്നു എന്നൻവർ പിണറായി വിജയനെ ഓർമ്മപ്പെടുത്തുന്നു സി എം പറഞ്ഞതിൽ തെറ്റില്ല മുഖ്യമന്ത്രി വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല എം ആർ അജിത് കുമാർ എഴുതി നൽകിയ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ മുഖ്യമന്ത്രി വിവരിച്ചത് എൻവർ തുറന്നടിക്കുമ്പോൾ ഇനി എന്ത് മറുപടിയാണ് പിണറായി വിജയന് പറയാനുള്ളത് മുഖ്യമന്ത്രിയെക്കൊണ്ട് പറയിപ്പിച്ചതാണ് പണ്ഡിറ്റ് ശിവശങ്കർ പറഞ്ഞതിന് സമാനമാണ് അൻവറിന്റെ പ്രതികരണം മുഖ്യമന്ത്രി ഒരു മരപ്പൊട്ടനെന്നായിരുന്നു അന്ന് ശിവശങ്കർ പ്രതികരിച്ചത് സമാനമാണ് ഇപ്പോൾ അൻവറിന്റെ പ്രതികരണവും എന്നെ പുറത്താക്കിയാൽ മുഖ്യമന്ത്രിയെ തള്ളിപ്പറയില്ല എന്ന് അൻവർ മാധ്യമ പ്രവർത്തകരോട് പറയുമ്പോഴും പൂർണ്ണമായും പിണറായി വിജയനെ തള്ളിപ്പറയുന്ന അൻവറിന്റെ ഭാഷ അതായിരുന്നു ഇന്നലത്തെ പി വി അൻവർ നടത്തിയ മാസ് പത്ര സമ്മേളനം താനുന്നയിച്ച വിഷയങ്ങളൊക്കെ ചില പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരാണ് എന്നാൽ ഇക്കൂട്ടർ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരിൽ വളരെ ചെറിയ ഒരു ശതമാനം മാത്രമാണ് മറ്റുള്ളവർ രാജ്യത്തിന് തന്നെ മാതൃകയാണ് എന്നൊക്കെ അൻവർ തട്ടിവിട്ടു സ്വർണ്ണക്കള്ളക്കടത്തിലെ പ്രതികളെ മഹത്വവൽക്കരിക്കുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കും അൻവറിന് മറുപടിയുണ്ട് ഇതൊക്കെ മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ആ കേസിൽ അന്വേഷണം നടക്കണം പോലീസ് കൊടുത്ത റിപ്പോർട്ടിനെ വിശ്വസിച്ച് മാത്രമാണ് മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ പറഞ്ഞത് എയർപോർട്ടിന്റെ മുന്നിൽ വെച്ചാണ് സ്വർണം പിടികൂടുന്നത് ഉടനെ കസ്റ്റംസിനെയാണ് അറിയിക്കേണ്ടത് അല്ലാതെ പോലീസ് ആ സ്വർണം പുറത്തേക്ക് കടത്തുകയല്ല ചെയ്യേണ്ടത് എന്ന് പി വി അൻവർ തുറന്നടിക്കുന്നു പിന്നെ ഒരു ചുക്കും ചെയ്യാൻ ആർക്കും കഴിയില്ല കൂടിയാൽ തന്നെ കൊന്നുകളയും അല്ലെങ്കിൽ ജയിലിലാക്കും ആ പേടി തനിക്കില്ല എന്ന് അൻവർ മാധ്യമ സമ്മേളനത്തിൽ പലവട്ടം തുറന്നടിക്കുന്നു തന്റെ നാട്ടിലെ ജനങ്ങൾക്കു വേണ്ടിയാണ് താൻ ഇതൊക്കെ പറയുന്നത് പി വി അൻവർ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയന് കൃത്യമായ മറുപടിയാണ് കൊടുക്കുന്നത് അൻവർ ഒറ്റയ്ക്കല്ല എന്ന് സന്ദേശം ഇപ്പോൾ പരക്കുന്നു കെ ജലീൽ മാത്രമല്ല മുസ്ലിം സമുദായത്തിലെ നിരവധി നേതാക്കൾ ഇപ്പോൾ അൻവറിനൊപ്പം ചേരുന്ന കാഴ്ചയാണ് സമൂഹ മാധ്യമങ്ങളിൽ ആദരാഞ്ജലികൾ എഴുതി അറിയത്ത് പോരാൾ ഷാജിയെപ്പോലുള്ളവർ അർപ്പിക്കുന്നത് പിണറായി വിജയന്റെ മുന്നിലാണ് എന്ന വാദവും ശക്തം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കൈവിടില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ പരസ്യമായി മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ ഉറപ്പിച്ചു പറയുമ്പോൾ പി വി അൻവറിന് മാത്രമല്ല അത് കെ ടി ജലീലിനു കൂടിയുള്ള മറുപടിയാണ് തന്നെ വിമർശിച്ച സി പി ഐ നേതാക്കൾക്ക് കൃത്യമായ മറുപടിയാണ് അതുകൊണ്ട് തന്നെ നാവടക്ക് എന്ന സന്ദേശമാണ് ഇന്നലെ മുഖ്യമന്ത്രി നൽകിയത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ പോയി വിളംപാതെ തന്നോട് നേരിട്ട് വന്ന് പറയാൻ പി വി അൻവറിനെ ഇന്നലെ മുഖ്യമന്ത്രി പച്ചയ്ക്ക് വെല്ലുവിളിച്ചിരുന്നു ആ വെല്ലുവിളി പുച്ഛിച്ചു തള്ളിക്കൊണ്ടാണ് മാധ്യമ പ്രവർത്തകരെ ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷം പി വി അൻവർ വീണ്ടും കണ്ടത് മുഖ്യമന്ത്രിയുടെ മാധ്യമ സമ്മേളനത്തോടെ ഇന്നലെ വെട്ടിലായത് ഡി ജി പി ഷെയ്ഖ് ദർവേഡ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം വിജിലൻസ് കേസ് അടക്കമുള്ള അന്വേഷണങ്ങളാണ് എ ഡി ജി പി അജിത് കുമാറിന് നേർക്ക് നടക്കുന്നത് എന്നാൽ ആഭ്യന്തരം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ പച്ചയ്ക്ക് പറഞ്ഞു എ ഡി ജി പി അജിത് കുമാർ നിരപരാധിയെന്ന് ഇനി അന്വേഷണ സംഘത്തിന് പൂരിപ്പിക്കുക മാത്രമേ തങ്ങളുടെ ദൗത്യമായി മുന്നിലുള്ളൂ പരാതി നൽകിയ പി വി എൻവറിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പച്ചയ്ക്ക് തള്ളി പറഞ്ഞു കള്ളക്കടത്തുകാർക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കുന്ന അൻവറിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് എ ഡി ജി പി അജിത് കുമാറിനെ ചേർത്ത് പിടിക്കുമ്പോൾ ഇനി എന്ത് അന്വേഷണ സംഘം മലപ്പുറത്തെ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണ പരിധിയിലാണ് അജിത് കുമാറിന്റെയും സുജിത് ദാസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ നടത്തിയ സ്വർണവേട്ടയുടെ കണക്ക് ഇന്നലെ മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ നിരത്തി മുഖ്യമന്ത്രി സ്ഥാപിച്ചതൊന്നു മാത്രം ഈ പോലീസ് കാര്യക്ഷമമായി പ്രവർത്തിച്ചപ്പോൾ മലപ്പുറത്തെ കൂടുതൽ കൂടുതൽ കേസുകൾ പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അത് ചില കള്ളക്കടത്തുകാർക്ക് പൊള്ളി അതിന്റെ പകയാണ് പോലീസ് സേനയോട് അവർ തീർക്കുന്നത് അൻവറിന് മറുപടിയല്ല മുഖ്യമന്ത്രി നൽകിയത് പകരം അൻവറിനുള്ള ശക്തമായ താക്കീതായിരുന്നു പി വി അൻവർ എന്ന ജനപ്രതിനിധിയെ ആക്രമിച്ചു വീഴ്ത്താനുള്ള മുഖ്യമന്ത്രിയുടെ ശ്രമം വിജയിക്കില്ല എന്നുറപ്പിച്ചുകൊണ്ടാണ് അൻവർ നടത്തിയ പത്രസമ്മേളനം അരക്കള്ളനും മുക്കാക്കള്ളനും തമ്മിൽ പോരടിക്കുന്നു എന്ന് ജയശങ്കർ വക്കീലിനെ പോലെയുള്ളവർ പരിഹസിക്കുമ്പോൾ ഈ യുദ്ധത്തിൽ ആര് ജയിക്കും ആര് തോൽക്കും എന്ന സംശയം ബാക്കി അവിടെയാണ് പച്ചക്കൊടിയുമായി ഓടിയെത്തിയ ലീഗ് നേതാക്കളെ നമ്മൾ കാണേണ്ടത് അൻവറിനെ തൂക്കിയെടുത്ത് യു ഡി എഫിലാക്കാനുള്ള തത്രപ്പാടിലാണ് ലീഗ് നേതൃത്വം എന്നാൽ അൻവർ മുൻപേ തന്നെ ചില പാലം ഇട്ടിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കേരളം കാണുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ന്യൂസ് വാർത്ത ഇൻസൈഡ്